കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണിതശാസ്ത്രം അഥവാ കണക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് മാന്ത്രിക ചതുരം എന്നുള്ളത്. സാധാരണഗതിയിൽ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ദിശയിൽ കൂട്ടിക്കഴിഞ്ഞാലും ഒരേ ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു മാന്ത്രിക ചതുരമാണ്. ഇതിൻ്റെ എല്ലാ ദിശയിൽ കൂട്ടിക്കഴിഞ്ഞാലും ഒരേ ഉത്തരമൊന്നല്ല കിട്ടുക. എന്നാൽ നമുക്കിതിൻ്റെ മാന്ത്രികത എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാലോ. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു പേപ്പർ എടുത്ത് ഇതിൽ കാണുന്നത് പോലെ തന്നെ ആ സംഖ്യകൾ എഴുതി വെക്കുക. അപ്പം നിങ്ങൾ ഇത് വരച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു 5 നാണയങ്ങളും കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങളും. പേപ്പറിൻ്റെ കഷ്ണം എന്തിനാ വെച്ചാൽ നമുക്ക് സംഖ്യകൾ മറച്ച് വെക്കണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു നാണയം എടുത്ത് ഈ മാന്ത്രിക ചതുരത്തിലെ ഒരു നമ്പർ എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്പർ സെലക്ട് ചെയ്യാം. അത് ഇപ്പോൾ ഞാൻ വെച്ചത് 16. എന്നിട്ട് അതിൻ്റെ വരിയിലും നിരയിലുമുള്ള എല്ലാ സംഖ്യകളും മറച്ചു വെക്കുക. കാണിച്ചു തരാം. ഇപ്പോൾ 19, 12 നമ്മൾ ആദ്യം മറച്ചു വെക്കണം. എന്നിട്ട് 21, 14 നമ്മൾ മറച്ചു വെക്കണം. ശേഷം നമ്മൾ ഇത് 5, 8, 22, 4 എന്നീ സംഖ്യകളാണ് അടുത്ത് മറച്ചു വെക്കേണ്ടത്. അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ വെച്ചാൽ, ഈ മാന്ത്രിക ചതുരത്തിൽ അടുത്തൊരു സംഖ്യ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ 8. അപ്പോൾ 8 നാണയം വെച്ചു. എന്നിട്ട് 8 വരിയിലും നിരയിലുമുള്ള എല്ലാ സംഖ്യകളും സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം 1 മറച്ചു വെച്ചു, ശേഷം 10, 3 മറച്ചു വെച്ചു. എന്നിട്ട് അടുത്തത് ചെയ്യേണ്ടത് 11, 25, 7 എന്നീ സംഖ്യകളാണ്. അപ്പോൾ അതും ഞാൻ മറച്ചു വെച്ചു. ശേഷം അടുത്ത പ്രാവശ്യം ചെയ്യുക, അത് ഞാൻ നാണയം എടുത്ത് മറച്ചു വെക്കുന്ന 6 സംഖ്യ. ആ 6 മറച്ചു വെച്ചു. ശേഷം 13, 4 വേണം മറച്ചു വയ്ക്കാൻ. അപ്പോൾ 13 മറച്ചു വെച്ചു, 4 മറച്ചു വെച്ചു. ശേഷം വേണ്ടത് 20, 2 മറച്ചു വയ്ക്കുക. 20, 2 മറച്ചു വയ്ക്കുക. ശേഷം ഒരു നമ്പർ കൂടി, അല്ലെങ്കിൽ ഒരു സംഖ്യ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നാണയം വെച്ചിട്ട് മറച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ അടുത്ത് എടുക്കുന്നത് 27. ശേഷം 27 വരിയും നിരയും എന്ത് ചെയ്യാം, മറച്ചു വയ്ക്കാം. 18, 9. ഇപ്പോൾ ഒരു സംഖ്യ അവശേഷിച്ചിട്ടുണ്ടാവും, ആ അവശേഷിച്ച സംഖ്യ ഒരു നാണയം കൊണ്ട് മറച്ചു വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ മറച്ചു വെച്ച നാണയങ്ങളൊക്കെ സംഖ്യകളൊക്കെ എന്ത് ചെയ്യാം, പുറത്തു വയ്ക്കാം. 16, 8, 6, 27, 0. ഇനിയാണ് നമ്മളെ മാന്ത്രിക ചതുരത്തിൻ്റെ കളി എന്ന് പറയുന്നത്. ഇനി ഈ സംഖ്യകൾ കൂട്ടി നോക്കൂ. 16, 8, 6, 27, 0. ഉത്തരം എത്രയായിരിക്കും? 57 ഉത്തരം. ഇനി നിങ്ങൾ ഈ പരീക്ഷണം ഒന്നുകൂടി ആവർത്തിച്ചു നോക്കൂ. ഇങ്ങനെ ഓരോ പ്രാവശ്യം ആവർത്തിക്കുമ്പോഴും നമ്മൾ നാണയങ്ങൾ വെച്ചിരിക്കുന്ന സംഖ്യകൾ ഒന്ന് കൂട്ടി നോക്കൂ. നിങ്ങൾക്ക് എന്താണ് ഉത്തരമായിട്ട് കിട്ടുന്നത്? എപ്പോഴും ഒരേ ഉത്തരം തന്നെയാണോ കിട്ടുന്നത്? ഉത്തരം ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.